മഴ പെയ്തു തീർന്ന അവസ്ഥയിലാണ് നിലവിൽ എരുമേലി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായിരുന്ന വാഹനം ഒരടി മുന്നോട്ട് നീങ്ങുവാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്ന ഈ കാണുന്ന റോഡിലൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എരുമേലിയിലുണ്ടായ തിരക്ക് നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം തിരക്കിലകപ്പെട്ട അയ്യപ്പ ഭക്തർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. എരുമേലിയിലെത്തിയ ഭക്തന്റെ വാക്കുകൾ ഇങ്ങനെ: നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ തിരക്ക് പ്രതീക്ഷിച്ച വന്ന്, പക്ഷെ ഭഗവാന്റെ സഹായം ഉണ്ടായിട്ട് ഇവിടെ വന്നപ്പോൾ വളരെ വളരെ തിരക്ക് കുറഞ്ഞിട്ടാ കാണുന്നത്. ഇപ്പോൾ തിരക്കിന് ശമനമുണ്ടെങ്കിലും ഇന്ന് വൈകിട്ടും നാളെയുമായി തീർത്ഥാടകർ എരുമേലിയിലേക്ക് ഒഴുകിയെത്താനാണ് സാധ്യത. ഇത് മുന്നിൽ കണ്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റി ഓരോ ദിവസവും തിരക്ക് നിരീക്ഷിക്കുകയും അതിന് അപ്പോൾ സാധ്യമായ കാര്യം പ്രാവർത്തികമാക്കാനുള്ള നടപടിയാണ് നിലവിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ പല സ്ഥലത്തും വിന്യസിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അപ്പോൾ അവർക്ക് ഈ ഇവിടെ നമ്മുടെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ, വഴികൾ, പാതകൾ അതറിയുന്നവരെയും കൂടെ ഇതിൻ്റെ കൂടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച് ആ വഴികളും കൂടെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടറോഡുകൾ ഉപയോഗിക്കാത്തതാണ് എരുമേലിയിൽ വലിയ തിരക്കുണ്ടാകാൻ കാരണമായതെന്നും ആരോപണമുണ്ട്. ഇടറോഡുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയും പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുമാണ് ഒഴിവു ദിനങ്ങളിൽ എരുമേലിയിലുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജോബൻ ജേക്കടിക്കൊപ്പം ശ്രീനോദസ് ജി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.